ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഭീകരാക്രമണം. ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആളപായമുണ്ടോ ഏറ്റുമുട്ടലിൽ? ഗ്രീഷ്മ, 6 മണിയോടുകൂടിയായിരുന്നു രണ്ടംഗ സംഘ ഭീകര സംഘം ഈ ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയത്. വലിയ രീതിയിൽ ആയുധധാരികളായ ഇവർ പുൽവാമയിലെ ഈ സൈനിക ക്യാമ്പിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സൈനികർ ഇവർക്ക് തുടർ വെടിയുതിർത്തെങ്കിലും വലിയ രീതിയിൽ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്. 6 സൈനികർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇതിൽ 1 CRPF ജവാൻ കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജമ്മു കാശ്മീരിലെ ഉദംപൂരിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണ പദ്ധതി നടപ്പാക്കുകയും ഇതിൽ 2 ഭീകരരെ സൈന്യം തന്നെ വധിക്കുകയും ചെയ്തിരുന്നു. അന്ന് 3 CRPF ജവാന്മാർക്ക് വലിയ രീതിയിൽ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മു ശ്രീനഗർ പാത ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ചെറു സംഘങ്ങളായി ഇത്തരത്തിലുള്ള ഭീകരർ രാജ്യത്തേക്ക് കടക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് ഇന്റലിജൻസ് തന്നെ ഇന്ന് രാവിലെയോടുകൂടി പുറത്തുവിട്ടിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വലിയ രീതിയിൽ ദില്ലിയും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിലാണ് ഇവർ പദ്ധതി ഇടുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ സുരക്ഷാ അതിർത്തിയിൽ കർശനമാക്കിയിട്ടുണ്ട്. ഗ്രീഷ്മ, ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം. മനുശങ്കറിനാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ ടി വി ബിഗ് ബ്രേക്കിംഗ്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയ്ക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാമെന്ന് സൂചന. അമീറിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചന. പണത്തിന് പകരം വിവാഹം കഴിക്കണമെന്ന ആവശ്യം വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് കാരണമായതെന്നുമാണ് സൂചന. ജിഷാവധക്കേസിൽ പിടിയിലായ അമീറുൽ ഇസ്ലാമിനെ രാജേശ്വരിക്കും ജിഷയ്ക്കും സഹോദരി ദീപയ്ക്കും നേരത്തെ അറിയാമായിരുന്നു എന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നതായ സൂചനയുണ്ട്. അമീറുലിൽ നിന്നും ജിഷയുടെ കുടുംബം നേരത്തെ പണം കൈപ്പറ്റിയിരുന്നതായും തുടർന്നുള്ള പരിചയമാണ് അമീറുലിനെ ജിഷയുടെ കുടുംബത്തെ കൂടുതൽ പരിചയപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പുതിയ വിവരങ്ങൾ. എന്നാൽ പണം തിരികെ നൽകാതായപ്പോൾ അമീറുൽ ജിഷയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ജിഷ നിരസിച്ചിരുന്നതായാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ 11:30 അമീറുൽ ജിഷയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ടെന്നും ഇയാൾ അമീറുലിനെ തിരിച്ചറിഞ്ഞതായുമാണ് സൂചനകൾ. നാളെ നടക്കാനിരിക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കുവാൻ മറ്റ് സാക്ഷികൾ വിമുഖത കാണിക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ജിഷയുടെ വീടിന് സമീപത്തെ കുളിക്കടവിൽ വെച്ച് അമീറുലിനെ ഒരു സ്ത്രീ അടിച്ചതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമനുസരിച്ച് ആ സ്ത്രീ ജിഷയുടെ അമ്മ രാജേശ്വരിയാണെന്നും അമീറുലിന് നൽകാനുള്ള പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അടിയിലേക്ക് കലാശിച്ചതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ ആസാമിൽ വെച്ച് പോലീസ് കണ്ടെത്തി. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അമീറിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം പ്രതി അമീറിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ കാക്കനാട് ജില്ലാ ജയിലിൽ നടക്കും. ജിഷയുടെ കൊലപാതകത്തിന് തലേനാൾ വരെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നതായും ഇയാൾക്ക് കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാമായിരിക്കുമെന്നുമുള്ള നിഗമനത്തിലാണ് സുഹൃത്തിനെ കണ്ടെത്താനായി ഒരു സംഘം ആസാമിലേക്ക് തിരിച്ചത്. ഷാഡ് SI വി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുഹൃത്തിനെ ആസാമിൽ കണ്ടെത്തിയതായാണ് വിവരം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ആവശ്യമെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആസാമിലുള്ള അമീറുലിന്റെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലെ പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത കത്തിയല്ല കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുത്ത കത്തിയിൽ രക്തക്കറ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ആയുധങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിഗമനത്തിലെത്തിയിരിക്കുന്ന പോലീസ് ആയുധങ്ങൾ കടത്താൻ പ്രതി മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. ഇയാൾക്കു വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് കുന്നുമ്പ്രം മജിസ്ട്രേറ്റ് ഷിബു ദാനിയലിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിലെ അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണം വഴിതിരിച്ചുവിട്ടത് മാധ്യമങ്ങളാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അല്ല, അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പൊ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം ശരിയായി മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിനിടയിൽ നമ്മളായിട്ട് വഴിതെറ്റിക്കണ്ട. ഈ മാധ്യമങ്ങളാണ് ഈ കേസ് ഇത്രയും വഴിതെറ്റിച്ചുകൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പ്രതിയെ പിടിക്കാമായിരുന്നു. അവർക്ക് ഈ കേസ് ശരിയായ ദിശയിൽ പോലീസിന് അന്വേഷിക്കാൻ കഴിയാതെ പോയത് മാധ്യമങ്ങളുടെ ഒരു സമ്മർദ്ദം നിലനിന്നതുകൊണ്ടാണ്. ഞാനങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. യഥാർത്ഥ പ്രതിയെ കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കട്ടെ.
പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു. അടിക്കടിയുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. ജിഷ വധക്കേസിലൂടെ വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയായതോടെ ജീവിതമാർഗം തേടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ ശരിയില്ല. അതെ, ബംഗാൾ ഭയമാറി, പിന്നെ അസംകാർ, അവർ ശരിയില്ല. അതെ കുഴപ്പം. പെരുമ്പാവൂരിലെ കണ്ടന്തറ എന്ന പ്രദേശം പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവരുടെ തന്നെ കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ ദിവസവും മുറികളിൽ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആയതിനാൽ കെട്ടിട ഉടമകൾ പുലർച്ചയോടെ എത്തി തലയെണ്ണിയാണ് വാടക ഈടാക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. പ്രതിദിനം 800 രൂപ മുതൽ 2000 രൂപ വരെ വേതനം ലഭിക്കുന്ന ഈ തൊഴിലാളികളുടെ ജീവിത ചിലവാകട്ടെ 2000 രൂപയിൽ താഴെ മാത്രം. ബാക്കി പണം ഇടയ്ക്കിടെ വന്നു പോകുന്ന സുഹൃത്തുക്കൾ വഴി നാട്ടിലെത്തിക്കും. തൊഴിലാളികൾക്കിടയിൽ അക്രമവാസനകൾ കൂടി വരുന്നതുമൂലം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായതോടെ ജീവിതമാർഗം തേടി ഇവിടെ എത്തിയ 100 കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. ക്യാമറാമാൻ ഇല്യാസിനൊപ്പം ഷാജഹാൻ. തലശ്ശേരി കുട്ടിമാക്കൂലിൽ നടന്നത് ദളിത് പീഡനമല്ലെന്നും UDF രാഷ്ട്രീയ നാടകമാണെന്നും വ്യക്തമാകുന്നു. അയൽവാസികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാക്കാനും പിന്നീട് ദളിത് പ്രശ്നമാക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിനായി കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാവ് കൂടിയായ പെൺകുട്ടികളുടെ പിതാവ് രാജനും ഒത്തുകളിക്കുകയാണെന്നും ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും വ്യക്തമാക്കുന്നു. അതേസമയം പെൺകുട്ടികൾ ഇതിനു മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തലശ്ശേരി കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നില്ലെന്ന് പരിസരത്തെ ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും ഒന്നടങ്കം വ്യക്തമാക്കുന്നു. ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നവരല്ല ഇവരാരും തന്നെ. എന്തൊക്കെയായിരുന്നു കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇവർ ഇങ്ങനെ മറുപടി പറയുന്നു. അതെ, എന്റെ സത്യം പറയാൻ, എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ മരുവാളെ മക്കളാണ്. ഇത് ആശമലയുടെ ഭരിക്കുന്നത് മാസി പാർട്ടിക്കാരായി. അതിന്റെ പേരിൽ ഒന്ന് കുത്തിക്കാരി പിടിക്ക. അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞാൽ കേൾക്കൂല. കത്തി വെക്കുക പാടി. ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ ഭാര്യ ചോദിച്ചു, ഏ എന്തിനാ ഇങ്ങനെ? ആ അങ്ങനെ മരുവകനെ പറഞ്ഞു. എന്നറിയാ എന്തിനാ ഇവിടെ നമ്മളെന്ത് പറയാനാണ്? അപ്പോൾ ബ്ലേഡ് വെക്കും. അതിന് ഇതല്ലേ പിള്ളേർ തൊഴിലാ. അയൽവാസി സക്കീനയുടെ മകൻ CPIM പ്രവർത്തകർക്കൊപ്പം നടക്കുന്നതായിരുന്നു ഇവരുടെ ആദ്യ പരാതി. പിന്നീട് സക്കീനയുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടു തുടങ്ങിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും പോലീസും ചേർന്ന് മധ്യസ്ഥതയിലൂടെ ചർച്ച ചെയ്ത് പരിഹാരമാക്കി. എന്നാൽ നിബന്ധനകൾ ലംഘിച്ച രാജൻ സക്കീനയുടെ മകന്റെ സുഹൃത്തായ DYFI പ്രവർത്തകനെ വീണ്ടും അസഭ്യവർഷം ചൊരിയുന്നിടത്തെത്തി കാര്യങ്ങൾ. ഇതാണ് പാർട്ടി ഓഫീസിന് താഴെ രാജൻ കാവൽ നിന്ന് 2 പെൺകുട്ടികളെ ഇരുമ്പ് പൈപ്പും വിറകുകൊള്ളിയുമായി മുകളിലേക്ക് കയറ്റിവിട്ട് ക്യാരം ബോർഡ് കളിക്കേറുന്ന 4 ചെറുപ്പക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയിലെത്തിച്ചത്. പിന്നീട് ദളിത് സ്ത്രീകളെ ജാതി വിളിച്ചാക്ഷേപിച്ചുവെന്ന് പരാതി നൽകി രാഷ്ട്രീയ വൈരാഗ്യം ദളിത് പ്രശ്നമാക്കി മാറ്റുകയായിരുന്നെന്ന് ഇവർ വ്യക്തമാക്കുന്നു. എന്റെ മോന് മെമ്പർഷിപ്പ് മുറിക്കാൻ പോയിട്ട് നേരെ അത് അവർക്കൊരു ചെറിയൊരു പ്രശ്നമായി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ മെമ്പർഷിപ്പ് മുറിക്കാൻ പോയതുകൊണ്ട് താന അവനെ ചീത്ത പറഞ്ഞോറ്. രാജേട്ടെ, നമ്മളെ വീട്ടിൽ പോസ്റ്ററുകളും വെച്ചതിന് എല്ലാം പ്രശ്നമാണ്. നേരെ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ വൈൻ്റെ ഈ പൈപ്പ് അവരെ സൺസൈനുമുള്ള പൈപ്പിലെ വെള്ളം തേച്ച് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ മണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മണ്ണിട്ടിട്ട് ചളിയട്ടിയിട്ട് അവരെ കിണറ്റിലേക്ക് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ പൈപ്പ് നമ്മളെ മുമ്പിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് ചളിയായി. അങ്ങനെ ഞാൻ അവരുടെ ഭാര്യനോട് പറഞ്ഞ് അവളെ പൈപ്പൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ ആക്കണം എന്നാൽ പറമ്പിലേക്ക്. അങ്ങനെ ഓറ് തിരിച്ചിട്ട് ഓറെ പറമ്പിലേക്ക് തന്നെ ആക്കി. ഇവർ വന്നേരെ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കി. അങ്ങനെ എനിക്കാരുടെ പാർട്ടിക്കാരുള്ള വിളിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനാരെല്ലോ വിളിച്ച് രണ്ടു നാളെ ഞാൻ പിള്ളേരെന്തല്ലോ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യ അടിയായി. ചട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് ടൈലെല്ലാം അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ പരാതി കൊടുത്ത് തലശ്ശേരി പോയിട്ട് അങ്ങനെ ഇവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കിയിനത്. ഇവർ പൈപ്പ് അങ്ങോട്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ ഇവള് പിന്നെ എൻ്റെ മോൻ്റെ പേരിൽ വനിതാ സെല്ലിൽ പോയിട്ട് പരാതി കൊടുത്ത്. ഇതിനു മുൻപും ഇവർ സ്വസമുദായത്തിൽപ്പെട്ടവരെയും മറ്റു സമുദായത്തിൽപ്പെട്ടവരെയും സമുദായം, സ്ത്രീകൾ എന്നീ പരിഗണന മുതലെടുത്ത് ഉപദ്രവിച്ചതായി ബന്ധുക്കളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ സ്വഭാവം വെച്ചിട്ട് ഒന്നിനും രണ്ടിനും എല്ലാത്തിനും കേസ് കൊടുക്കല. അവരുടെ മെയിൻ പരിപാടി
ഈ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് പോലും നല്ല വാണിങ്ങും എന്നെ ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തിട്ടുണ്ട്. അയൽവാസികളുമായുണ്ടായ ഈ പ്രശ്നമാണ് ദളിത് പ്രശ്നമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ യു ഡി എഫ് രംഗത്തെത്തിയത്. കോടതിയിൽ ജാമ്യം കിട്ടുമായിരുന്ന കേസിൽ ആദ്യ ദിവസം ജാമ്യഹർജി പോലും നൽകാതെ യു ഡി എഫ് നാടകം കളിച്ചുവെന്ന ആരോപണവും ഉയരുകയാണ്. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ദളിത് യുവതികളൊരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനാണെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ. സംഭവത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാട്ടം നടത്തും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ്. യുവതികൾക്കായി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടും സ്വീകരിക്കാത്ത മജിസ്ട്രേറ്റിന്റെ നടപടി ദുരൂഹമാണെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ നീതിരഹിതമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായ പോരാട്ടം നടത്താൻ കോൺഗ്രസ് പ്രസ്ഥാനം, യു ഡി എഫ് പ്രസ്ഥാനം തയ്യാറാണ്. കണ്ണൂർ മജിസ്ട്രേറ്റിനെ അടുത്തേക്കാണ് ഒരു ചെന്നത്. ചേംബറിൽ വെച്ച് അപേക്ഷ സ്വീകരിച്ചിരുന്നു. പക്ഷെ മജിസ്ട്രേറ്റ് ആ അപേക്ഷ, ജാമ്യാപേക്ഷ സ്വീകരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ നടപടി ദുരൂഹമായിട്ടേ കാണാനാകൂ. ഏത് വിഷയവും രാഷ്ട്രീയ മുതലെടുപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തലശ്ശേരി സംഭവമെന്ന ഇ പി ജയരാജൻ. കെ സുധാകരനെ പോലുള്ളവരാണ് ഇതിനു പിന്നിൽ. ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനും പോലീസിനൊന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്ന് അതിൻ്റെ ശരിയായ കാര്യം അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് വെറുതെ ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നടത്തുക എന്നുള്ള ഒരു തെറ്റായ രാഷ്ട്രീയം ഇപ്പോൾ ഈ സുധാകരനും മറ്റും കൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിത്. തലശ്ശേരി സംഭവത്തിൽ പോലീസ് ഏകപക്ഷീയമായല്ല പ്രവർത്തിച്ചതെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് സഞ്ജൻ കുമാർ ഗുരുദ്ദീൻ. ഇരു കൂട്ടർക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്. പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. യുവതികൾ സ്റ്റേഷനിൽ വന്നപ്പോൾ 1.5 വയസ്സുള്ള കുട്ടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു വീഴ്ചയില്ല. നമ്മൾ നോൺ വേലിയബിൾ കേസ് എടുത്തിട്ടുണ്ട്. നോൺ വേലിയബിൾ കേസിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, നമ്മുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു ആൻഡ് ദേ വെർ റിമാൻഡഡ്. പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് കുട്ടി അത് കൂടെ ഇല്ലായിരുന്നു. 2018 6th ഏഷ്യൻ ബീച്ച് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള സന്നദ്ധത കേരളം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ കേന്ദ്ര കായിക മന്ത്രി ജിതേന്ദ്ര സിംഗിനെ നേരിൽ കണ്ടാണ് സന്നദ്ധത അറിയിച്ചത്. കേരളത്തിലെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് കേന്ദ്ര സഹായം ഉറപ്പു ലഭിച്ചതായി ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കൽരാജ് മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇ പി ജയരാജൻ വ്യക്തമാക്കി. 600 കിലോമീറ്ററോളം കടൽ തീരമുള്ള കേരളം ബീച്ച് ഗെയിംസിന് അനുയോജ്യമായ സംസ്ഥാനമാണെന്നത് പരിഗണിച്ച് 6th ഏഷ്യൻ ബീച്ച് ഗെയിംസ് കേരളത്തിൽ നടത്താനുള്ള സന്നദ്ധതയാണ് ഇ പി ജയരാജൻ കേന്ദ്ര കായികമന്ത്രി ജിതേന്ദ്ര സിംഗിനെ അറിയിച്ചത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഗെയിംസ് കേരളത്തിൽ വെച്ച് നടത്താൻ കഴിയുമോ എന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. 6th ഏഷ്യൻ തീരദേശ ഗെയിംസ് കേരളത്തിൽ വെച്ച് നടത്താൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പൂർണ്ണമായും അദ്ദേഹം അതിനും ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ കായികരംഗം വിപുലീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും കേന്ദ്രം പിന്തുണ വാഗ്ദാനം ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ കേന്ദ്ര ചെറുകിട ഇടത്തരം സംരംഭ വകുപ്പ് മന്ത്രി കൽരാജ് മിശ്രയെ കണ്ടത്. കേരളത്തിലെ ഖാദി മേഖല ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സാമ്പത്തിക സഹായവും PMEG പദ്ധതിയിൽപ്പെടുത്തി സ്റ്റാർട്ടപ്പുകൾക്ക് സഹായവും നൽകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി കൽരാജ് മിശ്ര പറഞ്ഞു. പൊതുമേഖല ശക്തിപ്പെടുത്തുക എന്നതും ഖനന അനുമതി പൊതുമേഖലയ്ക്ക് മാത്രമായി നിജപ്പെടുത്തുക എന്നതും LDF സർക്കാരിന്റെ നയമാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി ഇ പി ജയരാജൻ ദില്ലിയിൽ വ്യക്തമാക്കി. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.